വണ്ടി പോവോ? ബോണക്കാട്ടിലോട്ട്, ബോണക്കാട്ടിലോട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ തിരിക്കാം. കൂട്ടം കൂടെ നിക്കത്തില്ല, സെൽഫി എടുത്തിട്ട് പോവാ. ഗൈസ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നേരെ ബോണക്കാടിലേക്ക് റൈഡ് പോവാണ്. നമ്മുടെ ട്രിവാൻഡ്രം ബോണക്കാട്. അപ്പം ഈ ഒരു സിറ്റി വൈസിലൊക്കെ ടൂറിസ്റ്റ് കനലൊക്കെ തുറന്നിട്ടുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പം അത് വെച്ചിട്ട് നമ്മൾ പോവുകയാണ്. ഇനി അവിടെ പോകുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇതിപ്പം സ്പോട്ട് വന്നിട്ട് വഴയിലാണ്, നമ്മൾ പമ്പിലേക്ക് പെട്രോൾ അടിക്കാനായിട്ട് വന്നതാണ്. ഇപ്പോൾ തിരിച്ചങ്ങോട്ട് പോവുകയാണ്. അപ്പം നമ്മൾ പോകുന്ന റൂട്ട് വഴയിലേന്ന് അവരോട് നേരെ പോകണക്കാണ്. അപ്പം ബാക്കി റൂട്ടുകൾ ഞാൻ പോകുന്നതിലേക്ക് പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഫ്രണ്ട്സാണത്, ഷായും ലസന്ദാസ് അഫ്സൽ. ഈ കാണുന്നതാണ് നമ്മൾ തെയ്യവനോ വില്ലൻ. ഇതിൻ്റെ പുതിയ ഹെൽമറ്റ്, ഇത് വൈപ്പർ മേലെ. അപ്പം നമ്മളൊരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ വന്നതിന് ശേഷം നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഗായ്സ്, നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓ ഓക്കെ, ആരും പൊളിക്കാൻ നിൽക്കല്ലേ. ഓക്കെ അല്ലേ. ഇവിടെ നിന്നിട്ട് എൻ്റെ കസിൻ ബ്രദറിനെ വിളിക്കാനായിട്ടുണ്ട്. അപ്പൊ എന്റെ ഇതാണ് ആള് ആദിക്സൻ. ഓ വിളിക്കാം. നല്ല അങ്ങോട്ടേക്ക് വണ്ടി പോവോ?
ബോണക്കാട്ടിലോട്ട്? ബോണക്കാട്ടിലോട്ട് ആ ഓക്കെ ശരി. കാണിക്കുന്നതാണ് ഐസർ എന്നുള്ള സ്ഥലം. ഐസറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, നമ്മളുടെ ചുള്ളിമാനൂറിൽ നിന്ന് നേരെ പൊന്മുടി പോകുന്ന റോഡ് റൂട്ടാണ്. അതായത് വിതിര, വിതിര ജംഗ്ഷനിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ റൈറ്റ് അടിക്കണം. റൈറ്റ് ഇനി കാണാൻ പോകുന്നതാണ് ജേഴ്സി ഫാം. ബോണക്കാടിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടിലേക്ക് എത്തി. ഇനി ഇവിടെ നിന്നൊരു ഒരു 5 കിലോമീറ്റർ പോലും കാണത്തില്ല എന്ന് തോന്നുന്നു. ഡേ 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 വണ്ടി നോക്ക്, വണ്ടി നോക്ക്, വണ്ടി നോക്ക്, വണ്ടി നോക്ക്, വണ്ടി നോക്ക്. ആ അത് ഞാൻ പറയട്ടെ, ഫ്രണ്ടിൽ ആർ സിയും നമ്മുടെ ഫ്രണ്ടിൽ പോവാം, ഞാനും ഇവനും ഫ്രണ്ടിൽ പോയിട്ട് മുകളിൽ ഇപ്പം നിങ്ങളെ വിളിച്ച് പറയാം. നിങ്ങൾ പറയുന്നത് പയ്യെ വന്നാ ചേട്ടാ, എല്ലാവരോടെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. നമുക്ക് നമ്മുടെ ഫ്രണ്ടിൽ പോവാം, നിങ്ങൾ ബാക്കിൽ വന്നാൽ മതി. ഓക്കെ, കാരണം പറയാൻ പറ്റുന്നില്ല ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട്. ഹലോ ഹലോ വാ പോവാം വാ. ഫുൾ ഫോറസ്റ്റ് ആണ്. അപ്പം നമ്മൾ ചെക്ക് പോസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബോണക്കരയുടെ ചെക്ക് പോസ്റ്റ്. അപ്പോൾ കയറ്റി വിടില്ല എന്ന് നമുക്ക് അറിയത്തില്ല. നമുക്കങ്ങനെ ശ്രമിച്ചു നോക്കാം. മുമ്പിലേക്ക് പോകും, അകത്തേക്ക് പോവും, പോകത്തില്ലേ? എന്തുപറ്റി അവിടെല്ലാം മൂഞ്ചി എന്നാണ് തോന്നുന്നത്. ഇല്ല അകത്തോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞു. ഇന്നലെ വിട്ടതോ? ചോദിച്ചു നോക്കാം. എന്ത് ചെയ്യാന്ന്? ഇതുവരെ വന്ന വെറുതെ ആയിപ്പോയി, ഇതുവരെ വന്ന വെറുതെ ആയിപ്പോയി. ഗൈസ് അപ്പോൾ അവരകത്തോട്ട് കയറ്റി വിടത്തില്ല എന്ന് പറയുന്നത് ടി വിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തുറന്നു വന്നു, ബട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാം തുറന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും അകത്തോട്ട് കയറ്റി വിടത്തില്ല എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും ദൂരത്തു നിന്ന് വന്നതെല്ലാം വേസ്റ്റ് ആയിട്ടുണ്ട്. ഇതൊരു ലേഡി ആയിരിക്കുന്നേ ഇതിലെ സ്റ്റേഷനിലെ സാറാണ്. ഹലോ, ഹലോ തന്നെ രാവിലെ ആ ആ ആ ആ ആ തന്നെ. ഗൈസ് അപ്പോൾ എൻ്റെ കൊച്ചിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിതിര സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഇപ്പോൾ നേരം വൈകിയുണ്ട് അങ്ങോട്ട് കയറ്റി വിടത്തില്ല. എടാ ആനയൊക്കെ ഉണ്ടെന്നു, രാവിലെ വന്നാലേ പറ്റുള്ളൂ, കാരണം ഇവിടെ നിന്ന് ഇനി 14 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട്. തിരിച്ചു വരാൻ നേരം ചിലപ്പോൾ ആനയൊക്കെ കാണും, അതുകൊണ്ട് രാവിലെ വന്നാലേ നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഈ ടൈമിൽ പറ്റത്തില്ല, നാളെ 100 രൂപ വരേണ്ടി വരും. നമുക്ക് അമ്മയുടെ അടുത്തോട് പറഞ്ഞേക്കാം, വണ്ടി എടുത്തിട്ടോ. ഗൈസ് അപ്പം നമ്മൾ ട്രിപ്പ് നൈസായിട്ടൊന്ന് മൂഞ്ചിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഇപ്പം വൈകുന്നേരം 5 മണി കഴിഞ്ഞു. അപ്പം ഇവിടെ 5 മണിക്ക് ക്ലോസ് ചെയ്യും. അപ്പം നമുക്കിനി നാളെ രാവിലെ വരാനേ പറ്റത്തുള്ളൂ. അപ്പം 5 മണിക്ക് ക്ലോസ് ചെയ്യുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നേരിട്ട് കഴിഞ്ഞാൽ ആനയൊക്കെ ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്റ്റേഷനോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ടെന്റ് അടിക്കാം ശരിയാ, നിന്റെ വണ്ടിയെല്ലാം കേറി ടെന്റ് അടിക്കാം. കിലോമീറ്റർ ഉണ്ട്. എന്തെയ്യാ ഇനിയിപ്പം, ഒരു കാര്യം ചെയ്യാം, കൂടുതൽ റൂമല്ല എടുത്ത് താമസിക്കാം, നാളെ നാളെ ഒന്നുകൂടെ വരാം. എടാ റൂം ഉണ്ടോ ഇവിടെ? നമുക്ക് ഇവന് വള്ളി മതി. വിഷ്ണു എന്താണ് അപ്പം എല്ലാ ഇടപെടലും മൂഞ്ചി, സകല പ്ലാനും മൂഞ്ചിട്ടുണ്ട്, സകല പ്ലാനും മൂഞ്ചി. പെട്രോളിന്റെ ക്യാഷ് ഇതുവരെ ഓടിച്ചത് എല്ലാം. ഞാനെന്ത് ചെയ്തു, ഞാനെന്തും പറഞ്ഞില്ലല്ലോ. ഇനി എല്ലാരും എന്നെ പറ, എന്തായാലും വന്നല്ലേ, സെൽഫി എടുത്തിട്ട് പോവാ, തോട്ട് പോവാ. ഓക്കെ, അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ്. അടപടലെ മൂഞ്ചിട്ടുണ്ട്. ആ പണിയിട്ടേ ഗോപുരം കാട് ഫുള്ളായി. എല്ലാരും ഉണ്ടോ? ഗൈസ്, അപ്പൊ നമ്മളിവിടെ തിരിക്കാനായിട്ട് പോവുകയാണ്. നമ്മളിത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അതായത് രാവിലെ ഇരിക്കുന്ന സമയത്തായപ്പോഴത്തേക്കും എനിക്കും തോന്നുന്നു ആ കാണുന്ന ആ പിങ്ക് അവനും ഒരു റൈഡ് പോകാൻ തോന്നി. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഗ്രൂപ്പിനകത്തൊരു വോയിസ് ഇട്ടപ്പോഴത്തേക്കും വന്ന ടീംസാണ് ഞാൻ കാണുന്നില്ല. അപ്പം എല്ലാവരുടെയും പെട്രോളിൻ്റെ ക്യാഷും ഇതുവരെ ഓടിച്ചതിൻ്റെ അതും, എടാ എന്തുവാടാ അവിടെ ഓടിച്ചതിൻ്റെ ഒന്നും കൂടി ചേർത്തിട്ട് അടപടെല്ലാം മൂഞ്ചിട്ടുണ്ട്. അപ്പം എന്തായാലും ട്രിപ്പ് പൊട്ടി. അപ്പം നമ്മളിവിടെ നിന്ന് നേരെ തിരിച്ചു പോകാനായിട്ട് പോവുകയാണ്. നമ്മളെ വീഡിയോ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം പുതിയൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റ. ഒരുമ്പോട് പോ.